നമസ്കാരം ഇത് ഭാരത് ലൈവ് ഇവിടെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്കായി ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കായി ഒരു വകുപ്പുണ്ട് അതുപോലെ തന്നെ ഒരു മന്ത്രിയുണ്ട് ശ്രീ കെ രാധാകൃഷ്ണനാണ് ഇവരുടെ മന്ത്രി ഇവിടെ ആയിരക്കണക്കിന് പിന്നാക്ക വിഭാഗക്കാർ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും ആദിവാസി മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന ഒരുപാട് വിഷമതകളും ഒക്കെ ഭാരത് ലൈവ് പലപ്പോഴും വാർത്തയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു ഞങ്ങൾക്ക് വളരെ ശക്തമായ പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായത് ഈ പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്നാക്ക ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നു അവർക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ സത്യം പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ചവിട്ടി അരച്ചിട്ടിരിക്കുകയാണ് എന്നതിന് നിരവധി ഉദാഹരണങ്ങളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ പട്ടികജാതി കോളനിയാക്കാൻ അനുവദിക്കില്ല ഒരു പട്ടികജാതിക്കാരിയും ഇവിടെ വീട് വെക്കാമെന്ന് വിചാരിക്കേണ്ട ചിലരുടെ ഈ ഭീഷണിയിൽ നടുങ്ങി ചോരുന്ന പ്ലാസ്റ്റിക് കൂരയിൽ കഷ്ടപ്പെടുകയാണ് പല്ലന കടവിൽപ്പറമ്പിൽ ചിത്ര എന്ന സ്ത്രീയും കുടുംബവും അതായത് സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ഇവരെ ഈ പിന്നാക്കക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം സമൂഹം അവരെ ചവിട്ടി താഴ്ത്തുന്നു അധികാരവർഗം ഈ ചവിട്ടിത്താഴ്ത്തുന്ന മേലാളന്മാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വികൃതമായ മുഖമാണ് നമ്മൾ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ദീപാമോഹൻ എന്ന പെൺകുട്ടി അനുഭവിച്ച ദുഃഖവും ദുരിതവും നമ്മൾ നമ്മളത് കാര്യമായ വാർത്തയാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ദീപാമോഹനുമായി ബന്ധപ്പെട്ട ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഈ ഗവേഷണ വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്ത ഓൺലൈൻ മാധ്യമമാണ് ഭാരത ലൈവ് തീർച്ചയായും പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ട സമൂഹവും സർക്കാരും അവരെ നിഷ്കാസിതരാക്കുകയാണ് അവരെ ചവിട്ടിത്തേക്കുകയാണ് രണ്ട് വർഷമായി അല്ല ക്ഷമിക്കണം ഒരു വർഷമായി ഈ സ്ത്രീ ഈ ചിത്ര എന്ന സ്ത്രീ ഇതുപോലെ കഷ്ടപ്പെടുകയാണ് വീടില്ല ചോർന്നൊലിക്കുന്ന ടാർപ്പായെ കിട്ടിയ ഈ ഒരു പ്രദേശത്താണ് കഴിയുന്നത് അവർക്കവിടെ വീട് വയ്ക്കാൻ ആ പ്രദേശത്തുള്ളവരും അവിടുത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരവർഗങ്ങളും അനുമതി കൊടുക്കുന്നില്ല വീട് നിർമ്മിക്കാനായിക്കൊണ്ടുവന്ന മെറ്റലും ഇഷ്ടുകയും കാട് കിടക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ എന്നെഴുതിയ കവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് ഈ ജാതി വിവേചനം ഈ കുടുംബം നേരിടുന്നത് ഹരിപ്പാട് ബ്ലോക്ക് രണ്ടു വർഷം മുൻപാണ് ചിത്രയ്ക്കും കുടുംബത്തിനുമായി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി നൽകിയത് പതിനാല് വർഷമായി ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീട് വെക്കാൻ നാല് ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ ഗടുവായി നാല്പതിനായിരം രൂപ നൽകി പക്ഷെ ഇപ്പോഴും അവർക്ക് വീടില്ല ചോർന്നൊരിക്കുന്ന ഈ പുരയിടത്തിൽ ആ കുടുംബാംഗങ്ങൾ സ്ത്രീകളടക്കമുള്ള കുടുംബാംഗങ്ങൾ കഷ്ടപ്പെടുകയാണ് അവിടെ ആ പ്രദേശത്തുള്ള അധികാ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടമായാലും ഇവരെ സഹായിക്കാത്തത് എന്ത് അവർ പിന്നാക്കക്കാരി ആയതുകൊണ്ടാണോ അവരെ സഹായിക്കാത്തത് ഇവർക്കെതിരെ നിൽക്കുന്ന ആ പ്രദേശവാസികളെ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രദേശവാസികളെ അല്ലെങ്കിൽ അവിടെ പട്ടികജാതി കോളനിയാക്കാൻ അനുവദിക്കില്ല എന്ന് പരിഹസിച്ച ആ കൂട്ടർ അവർക്കെതിരെ ഒരു നടപടി പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കാത്തത് എന്ത് എന്താണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂര വേണ്ടേ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവർ മനുഷ്യരല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണന്റെ ഒരു അഭ്യർത്ഥന ഇതുപോലെ ഒരുപാട് പേർ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേർ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അങ്ങ് ഇടപെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വേണ്ട നടപടി അവരെ അവരെ സഹായിക്കുന്ന നടപടി സ്വീകരിക്കണം അങ്ങ് വളരെ നല്ല ഒരു വ്യക്തിയാണ് നല്ലൊരു പൊതുപ്രവർത്തകനാണ് നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് നല്ലൊരു മന്ത്രിയാണ് എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യെ അങ്ങ് ഇഷ്ടപ്പെടുന്നു അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണം മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഈ ചിത്രയ്ക്കും കുടുംബത്തിനും വേണ്ട നീതി ഉറപ്പാക്കണം എന്നാണ് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്